നമസ്കാരം. കേരളത്തെ കാത്തിരിക്കുന്നത് കനത്ത നികുതി വർധനവെന്ന് ബജറ്റിൽ സൂചന. ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ നികുതി വർധനവ് അനിവാര്യമെങ്കിലും പുതിയ നികുതി നിർദ്ദേശങ്ങൾ പ്രഖ്യാപിക്കുന്നില്ലെന്ന് പറഞ്ഞ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നികുതിയേതര വരുമാനം കൂട്ടാതെ ഇനി അധികകാലം പിടിച്ചു നിൽക്കാനാവില്ല എന്നതിന് സംശയമില്ലെന്ന് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പൊതുകടം 4 ലക്ഷം കോടിയിലേക്ക് അടുക്കുകയാണ്. 2 വർഷം കൊണ്ട് പൊതുകടം 3,90,500 കോടിയിൽ എത്തുമെന്നാണ് സർക്കാരിന്റെ മീഡിയം ടൈം ഫിസ്ക്കൽ പ്ലാൻ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. നിലവിൽ സംസ്ഥാനത്തിന്റെ കടം 3,77,654.70 കോടി രൂപയാണെന്നും സർക്കാർ കണക്കിൽ പറയുന്നു. മൊത്തം ആഭ്യന്തര ഉൽപാദനം 37.39%. കിഫ്ബി വഴിയുള്ള കടം ഒഴികെയാണിതുള്ളത്. 2022-2023 സാമ്പത്തിക വർഷത്തിലെ പൊതുകടം 3,57,229.25 കോടിയാകും. 2023-2024 ഇത് 3,90,500.62 കോടിയാകും. ആ സമയം ആഭ്യന്തര ഉൽപാദനം 1 കോടിയിലെങ്കിലും എത്തണം. ഇല്ലെങ്കിൽ ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ കടക്കണിയിലേക്കാവും സംസ്ഥാനം നീങ്ങുകയെന്നും സ്റ്റേറ്റ്മെന്റിൽ വ്യക്തമാക്കുന്നു. 2019-2020 റവന്യൂ വരവിലെ വളർച്ച -2.83%. സംസ്ഥാനത്തിന്റെ തനത് നികുതി വരുമാനം 0.63%, കേന്ദ്ര നികുതി വിഹിതത്തിൽ 9.17% കുറഞ്ഞു. റവന്യൂ ചെലവ് വളർച്ചയും -5.07%. 2020-2021 ലോക്ക്ഡൌൺ മൂലം സംസ്ഥാന നികുതി വരുമാനത്തിൽ 22,148 കോടിയും നികുതിയേതര വരുമാനത്തിൽ 5,466 കോടി രൂപയും കുറഞ്ഞു. എന്നിട്ടും 2020-2021 ആഭ്യന്തര ഉൽപാദന വളർച്ച നിരക്ക് -3.82% നിന്ന് 2021-2022 6.60% ഉയരുമെന്നാണ് സർക്കാർ പ്രതീക്ഷ. എന്നാൽ ഈ വളർച്ച ഉണ്ടാകണമെങ്കിൽ ആഭ്യന്തര ഉൽപാദനം കുത്തനെ കൂടണം. അതിനുള്ള ശ്രമങ്ങൾ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എത്രത്തോളം ഫലവത്താകുമെന്ന് കണ്ടറിയണം. ഇപ്പോൾ സർക്കാർ പ്രവർത്തിക്കുന്നത് കേന്ദ്രവിഹിതം കൊണ്ടാണ്. 2021 ജനുവരിയിൽ അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിച്ച ബജറ്റിൽ കേന്ദ്ര നികുതി 16,550 കോടി രൂപയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ലഭിച്ചത് 12,812 കോടിയാണ്. 3,748 കോടി കുറഞ്ഞു. റവന്യൂ ഗ്രാൻഡ് കമ്മിയിൽ സംസ്ഥാനം പ്രതീക്ഷിച്ചത് 10,000 കോടിയായിരുന്നു. അതിനു പകരം ലഭിച്ചതാകട്ടെ 19,891 കോടി രൂപ, അതായത് 9,891 കോടി അധികം. കേന്ദ്രവിഹിതം ജനുവരിയിലെ ബജറ്റിൽ വകയിരുത്തുന്നതിനേക്കാൾ 3,748 കോടി രൂപ കുറഞ്ഞെങ്കിലും ഗ്രാൻഡായി 9,891 കോടി രൂപ ലഭിച്ചതോടെ നഷ്ടം നികന്നു. മാത്രമല്ല, കേരളത്തിന്റെ നികുതി വരുമാനത്തിൽ കുറവ് വന്ന 1,787 കോടിയും അതിലൂടെ നികത്തി. 4,356 കോടി സർക്കാരിനും ഖജനാവിൽ വന്നു. ഇതായിരുന്നു ഐസക് മാറ്റിവെച്ചെന്ന് അവകാശപ്പെട്ട 5,000 കോടി. ശമ്പള പരിഷ്കരണം, കോവിഡ് തുടങ്ങിയവ മൂലം റവന്യൂ ചെലവിൽ 26% വർധനമാണ് ഉണ്ടായതെങ്കിലും ഖജനാവിലെത്തിയ അധിക തുക കൊണ്ട് പിടിച്ചു നിൽക്കുകയാണിപ്പോൾ. മാത്രമല്ല, സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി നേരത്തെ 3% ആയിരുന്നത് നിബന്ധനകളോടെ കോവിഡ് പശ്ചാത്തലത്തിൽ 5% ആക്കി ഉയർത്തിയിരുന്നു. ഇപ്പോൾ ആദ്യമുള്ള 3% നിന്ന് നിബന്ധനകളില്ലാതെ 1% വർദ്ധിപ്പിച്ച് 4% ആക്കി. ഇതോടെ 9,000 കോടി അധികം ലഭിക്കും. കടമെടുപ്പ് തുക 36,000 കോടിയോളം വരും. കടമെടുപ്പ് തുടരുമെന്ന ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതും കൂടിയാകുന്നതോടെ സംസ്ഥാനത്തിന് കടം 4 ലക്ഷം കടക്കും. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.